അതിക്കുറഞ്ഞ് ഒരിടത്തും ഈ സിനിമ കാണാൻ നിൽക്കരുത് ഒ ടി ടിയിലൊന്നും ജന്മത്തിൽ ഈ സിനിമ കാണരുത് നേരെ പോയി തിയേറ്ററിൽ കാണണം ഇതൊരു സൗണ്ട് ഡിസൈനെന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട ഈ സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പരിപാടി ചെയ്യുന്ന എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് ഇതുവരെ കോഞ്ചറിംഗിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തൊക്കെ നിങ്ങൾ കണ്ടുണ്ടോ ഓരോ പലതരം ഇൻസ്ട്രുമെൻ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് മ്യൂസിക് ഉണ്ടാക്കിയൊക്കെ അങ്ങനൊരു സാധനമൊക്കെയാണ് പടത്തിലുള്ളത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ല വണ്ണ് ടു ടുതാണ് കാരണം അമ്മാതിരി വണ്ണ് അത്ര വലിയ എന്താ പറയുക ഒരു എന്റർടൈനിങ് രീതിയിലുള്ള ഒരു മൂവിയായിട്ടല്ല ഫീൽ ചെയ്തത് സൗണ്ട് ഡിസൈൻ അന്നാലും അടിപൊളിയായിരുന്നു വിഷ്വൽ അടിപൊളിയായിരുന്നു ഇത് ഇതെന്റെ അപ്പനാണ് ഇത് ഇത് ഇതെൻ്റെ ബഡാബാപ്പാണ് അമ്മാതിരി കിഡില് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ പക്ഷെ ഞാൻ ഒരു ഭൂലോക തെറ്റ് ചെയ്തു ഈ സിനിമ ഞാൻ കാണാൻ തിരഞ്ഞെടുത്ത ഈ സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്ക്രീനിലൊന്നും കണ്ടിട്ട് കാര്യമില്ല ഇതിന്റെ അപ്പുറം ഇതേ സ്ക്രീനിൽ തന്നെ ഇമാതിരി എഫക്റ്റ് ആയിരുന്നു എന്റെ ലിറ്ററലി സൈഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ അതിന്റെ സബ്സ്ക്രൈബർ മച്ചാനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം കാര്യമാണ് ആ തിയേറ്ററിന്റെ കേസിൽ പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സാധാരണ സിനിമ കാണുമ്പോഴേക്കും ഈ സ്ക്രീൻ ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ ഈവൺ അനിമിലെ കണ്ടപ്പോ അഡ്യൂളിയായിരുന്നു അതൊക്കെ സംഭവമായിരുന്നു പക്ഷേ ഈ ഡ്യൂൺ ഇതിന് താങ്ങാൻ പറ്റിയില്ല ഡ്യൂന്റെ സൗണ്ട് ഡിസൈനും ഡ്യൂണിന്റെ വിഷ്വൽസിനും ഈ തീയേറ്ററിന് നീതി പുലർത്താൻ പറ്റിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിനൊരു പക്ക ലേസർ ഡോൾബി അറ്റ്മോസ് ഫോർ കെ ലെയ്സർ ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയിട്ട് കാര്യമുള്ളു ഐ മേഡ് എ മിസ്റ്റേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ കെ ലേസർ ഡോൾബി അറ്റ്മോസ് ഒരു തിയേറ്ററിൽ പോയി വേണമായിരുന്നു ഞാൻ ഈ സിനിമ കാണാൻ അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നാണ് ഈ സിനിമ ചേട്ടാ ഐ പോയി കാണാനായിട്ട് ഐ ഷുഡ് ഹാവ് ലിസൺ ടു ദം ഈവൻ എൻ്റെ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട് അബി അവൻ കാനഡയിലാണ് അവൻ എന്നോട് മെസ്സേജ് അയച്ച് വരെ പറഞ്ഞാണ് അവൻ അവൻ നേരത്തെ പടം കണ്ടു അവൻ എന്നോട് അവൻ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ് അതായത് തിയേറ്ററിൽ ഈ സിനിമക്ക് ചൂസ് ചെയ്യുമ്പോൾ ഐ മാക്സിൽ പോയി ഒന്ന് കാണണേന്നുള്ള കേൾക്കണമെന്നുള്ളടാ സോറിടാ നീ പറഞ്ഞത് ശരിയായിരുന്നു ഞാൻ കുറച്ച് ഉഴപ്പിയതുകൊണ്ടും ഒരു മനസ്സിലായ മനസ്സിലൂടെ നിന്നുകൊണ്ട് പോകാതിരുന്നതാണ് പോയാൽ മതിയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നി കാരണം അമാതിരി കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സിനിമ ലവർ ഒരു തിയേറ്റർ ലവറിനെ സംബന്ധിച്ച് ഇതുപോലുള്ള സിനിമകൾ വേണം നമ്മൾ ഐമാക്സ് അല്ലെങ്കിൽ അങ്ങനെ എപ്പിക് സ്ക്രീൻ അല്ലെങ്കിൽ അങ്ങനത്തെ കിഡിലൻ തിയേറ്ററിൽ പോയി കാണേണ്ടത് അപ്പോൾ കോഴിക്കോട് ഇപ്പം എപ്പിക് സ്ക്രീം വന്നിട്ടുണ്ടെന്ന് കേട്ടു നിങ്ങൾ കോഴിക്കോടുള്ളവർ അവിടെ പോയി കാണാം കോയമ്പത്തൂരിലുള്ളവർ വേറെ വേറെ ഒന്നും ചിന്തിക്കണ്ട ഗോ ടു ബ്രോഡ്വേ ഐ മാക്സ് അവിടെ ലേസർ ആണ് അഞ്ഞൂറ് രൂപ കണ്ടാണ് ഈ സിനിമയുടെ ടിക്കറ്റ് റേറ്റ് എന്ന് തോന്നുന്നത് യൂഷ്വലി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി വരാറ് പക്ഷെ ഇതിപ്പോൾ തുടക്കത്തിന്റെ എന്നറിയില്ല ടാക്സസിന്റെ കൂടെ നിൽക്കണ എന്താ കാരണം എന്ന് നിൽക്കുക അതില് അഞ്ഞൂറാണ് ടിക്കറ്റ് റേറ്റ് എട്ടർവാൻഡ്രത്തുള്ള പി വി ആർ ഐ മാക്സിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പഠിച്ചവര് പഠിച്ച് ടിക്കറ്റ് റേറ്റ് ഇപ്പൊ താത്തിട്ടുണ്ട് വളരെ നല്ല പരിപാടി പി വി ആറിനെ ഞാൻ എന്താണ് കൺഗ്രാച്ചുലേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇത് ചെയ്യുന്നു അനുമോദിക്കുന്നു കാരണം പൈസ കുറച്ച് ടു ഫിഫ്റ്റി റുപ്പീസ് പോയി കാണ് അവിടെ ലേസർ ഒന്നും അല്ല എന്നാലും എന്നാലും പോയി കാണും അത്ര എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഐ മാക്സ് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഇതുണ്ട് ഏരീസ് പ്ലെക്സ് ഉണ്ട് അവിടെ ഓഡിയോ വണ് ഏറ്റവും വലിയ സ്ക്രീൻ അല്ലെങ്കിൽ രേവതി സിനിമാക്സ് നിങ്ങൾ അവിടെ പോയി സിനിമ കാണും അവിടെ അതി കുറഞ്ഞൊരു തിയേറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല അവിടെ വേണം കാണാൻ ബാക്കി ഏത് തിയേറ്റർ കണ്ടവർക്ക് ഇതൊരു നഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു പ്രശ്നം പറ്റിപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത് നമ്മുടെ വനിത സ്ക്രീൻ വണ്ണിലോ അല്ലെങ്കിൽ ത്രീയിൽ ഷോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്താണ് ഈ ഷോ ആഡ് ചെയ്താൽ എനിക്ക് കാരണം വെച്ചാൽ എനിക്കെന്നല്ല എന്റെ റിക്വസ്റ്റ് ആണ് വനിതയില നമ്മുടെ ചേട്ടന് കാണുന്നുണ്ടെങ്കിൽ ചേട്ടാ ഒരു എന്താണ് സ്ക്രീൻ ത്രീ അല്ലെങ്കിൽ മണ്ണിലെങ്കിൽ ഷോ ഇട്ട് കൊടുക്കും ഈ പടത്തിന് കാരണം ഈ പടം ഇറ്റ് ഡിസേർവ്സ് ഇറ്റ് ലിൻഡോ ചേട്ടാ ഒരു ഷോ നമ്മുടെ ഇനി കാണാൻ ഇരിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഒന്ന് ഒരു ഷോട്ട് കൊടുക്കുക സ്ക്രീൻ വണ്ണോ അല്ലെങ്കിൽ ത്രീയോ അല്ലെങ്കിൽ ടൂലോ എവിടെയെങ്കിലും കാരണം ഈ സിനിമ അവിടെ കണ്ടിട്ട് കാര്യമുള്ളൂ അതാണ് എനിക്ക് തോന്നിയത് എനിക്ക് വേറെ ഒന്നും പറയാല കാരണം ഇത് ദിസ് ഈസ് എ വിഷ്വൽ സ്പെക്ടക്കിൾ അതാണ് അതാണ് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം ഞാൻ എനിക്ക് ഭയങ്കര ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ പറയാം അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലോർഡ് ഓഫ് ദി റിങ്സ് തിയേറ്ററിൽ കണ്ട ആളാണ് അത് സിനിമ ഒരു സിനിമ ആസ്വാദകമെന്നുള്ള നിലയ്ക്ക് ലോഡ് ഓഫ് ദി റിങ്സ് ഹാരി പോട്ടറിൻ്റെ സീരീസ് എന്താണ് ട്രോ ട്രോൺ ട്രോയ് പെസഫിക് ഹാർബർ പിന്നെ പസഫിക് റിമ്മ് എന്താണ് നമ്മുടെ ഷൂജാക്മൻ്റെ ഇടിപ്പടം നമ്മുടെ റിയൽ സ്റ്റീല് പിന്നെ മാഡ് മാക്സ് ഫ്യൂറി റോഡ് ഇതൊക്കെ എനിക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ച ഒരു ഭാഗ്യവാനാണ് ഞാൻ അപ്പോൾ അമ്മാതിരി കിടിലൻ എന്താണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആയിരുന്നു ഈ സംഭവങ്ങൾ അപ്പോൾ ഇത് പിന്നെ സ്റ്റാർ വോർസ് എന്താണ് മറ്റേ എന്താണ് ഈ ലാസ്റ്റ് ഇറങ്ങി മൂന്നെണ്ണം എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടത് ഫോർസോ വേക്കൻസ് മറ്റേ എന്താണ് മറ്റേ റൈസോസ് കൈ വാക്കർ മറ്റേ വർഷ എല്ലാം പിന്നെ ഈവൻ റോഗ് വൺ ആയിക്കോട്ടെ എല്ലാം എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടത് റോഗു വൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം ആണ് റൈസ് നമ്മുടെ ഹാൻസോളുടെ പടം എല്ലാം എല്ലാം അപ്പം ഇത് ഫോർ ജെൻസി പിള്ളേർക്ക് ഇതാണ് അവരുടെ സ്റ്റാർ വാർസ് അല്ലെ ഇതാണ് അവരുടെ ചാൻസ് ടു വാച്ച് എ മൂവി ലൈക്ക് ലോഡ് ഓഫ് ദി റിങ്സ് കാരണം അമ്മാരി ലാർജ് സ്കെയിലിൽ അമ്മാരി ലാർജ് സ്കെയിലുള്ള ഒരു പടം നിങ്ങൾക്ക് ലോഡ് ഓഫ് ദ റിങ്സോ നിങ്ങൾ തിയേറ്ററിൽ മിസ്സായി ടൈറ്റാനിക് ഞാൻ തിയേറ്ററിൽ കണ്ടാണ് മിസ്സായി അവതാർ വണ് ഞാൻ തിയേറ്ററിൽ കണ്ടാണ് അവതാർ വണ് ഒരുപാട് പെട്ടെ റീ റിലീസ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട് ഭാഗ്യമുണ്ടായി എന്നുള്ള ടൈറ്റാനിക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലോഡ് ഓഫ് ദ റിംഗ്സ് ഐ മാക്സ് പിന്നെ നമ്മുടെ എപ്പിക് സ്ക്രീൻ ആൾക്കാരെ ഇഫ് യു ആർ ഹിയറിങ് ദിസ് അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ യു ഗെറ്റ് ടു സീ മൈ വീഡിയോ പ്ലീസ് റീ റിലീസ് ലോഡ് ഓഫ് ദ റിങ്സ് സ്ട്രോളജി ഇൻ ഐ മാക്സ് ഓർ എനി അതർ ബിഗ് സ്ക്രീൻ ഫോർമാറ്റ്സ് പ്ലീസ് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കാണണം ആ സിനിമയൊക്കെ പോയിട്ട് അപ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടും ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് മാഡ് മാക്സ് ഫ്യൂറി റോഡ് ഒന്ന് റീറിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മാക്സിൽ അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞാൻ പോയി കാണാൻ റെഡിയാണ് ആ അന്യായ എക്സ്പീരിയൻസ് ആയിരിക്കും അമ്മമാതിരി കിട്ടില്ല എന്താണ് ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ പടം സീക്രട്ട് ലൈഫ് ഓഫ് ഓൾട്ടർനേറ്റീവ് ഐ മാക്സിൽ കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം നല്ല പോലെ ഉണ്ട് അങ്ങനെ പറയാൻ പോയ ഒരുപാടുണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഐ മാക്സ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് തൊട്ടക്കം തൊട്ടേ അവസാനം വരെ ഐ റിഗ്രറ്റ് സോ മച്ച് നോട്ട് വാച്ചിങ് ഇൻ ഐ മാക്സ് അത് പറഞ്ഞേ പറ്റുകയുള്ളൂ അത്രത്തോളം അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ഏരീസോ അല്ലെങ്കിൽ രേവതിയിലെങ്കിലും ചെന്ന് കാണാൻ അങ്ങനത്തെ ഒരു എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഇപ്പൊ തോന്നുന്നുണ്ട് കാരണം സ്പീക്കറിന്റെയും എന്താണ് നമ്മുടെ പ്രൊജക്ഷൻറെ ഒക്കെ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ലിറ്ററലി ഭ്രമയുഗം കൊണ്ടു നട്ടിയൊക്കെ നമുക്ക് എന്താ പറയാ ലെൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പറഞ്ഞ പോലെയാണ് ഈ സിനിമ ഉണ്ടെന്ന് കിട്ടുമ്പോ സ്പീക്കറൊക്കെ താങ്ങാൻ പറ്റാത്ത കേടുന്ന പാതറി എന്താണ് പ്രൊജക്ഷൻ എന്താണ് നാശകൂശമാകും ഈ സിനിമ ഉണ്ടെന്ന് കിട്ടിയപ്പോ എല്ലാം തിരിച്ചറിയാൻ പറ്റും ഇന്ന് ഞങ്ങൾ അത് തിരിച്ചറിഞ്ഞു കാരണം ബ്ലാക്ക് റിച്ച് ബ്ലാക്ക് ആയിട്ടല്ല കണ്ടത് ഭയങ്കര തിരിയെരിപ്പുണ്ടായിരുന്നു എന്താന്ന് ചെറിയ റിച്ച് ആയിട്ട് കാണണം അപ്പം ഈ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ കാണണം അല്ലാണ്ട് അതിനകത്ത് കുറെ ഗ്രെയിൻസ് ആയിട്ടല്ല കാണേണ്ടത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവം പി വി ആർ പി ആർ കൊച്ചി പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാ സ്ക്രീൻസും ഫോർ കെ ലേസർ അറ്റ്മോസ് ആക്കുക ഹൈ ടൈം യു ഗസ് ഡു ദിസ് ഹൈ ടൈം കാരണം ഈവൺ സീറ്റ് ഞങ്ങളിരുന്ന സീറ്റ് ഭയങ്കര ജർക്കിയായിരുന്നു സീക്ക് ലിറ്ററലി സീറ്റ് ഒക്കെ മാറ്റർ ആയിരുന്നേ അതാണ് ഇരുന്നൂറ് രൂപയായിരുന്നു ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് അപ്പോൾ പ്ലീസ് പ്ലീസ് അപ്ഗ്രേഡ് അതെനിക്ക് പറയാനുള്ളൂ കാരണം നല്ല സിനിമകൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ബെസ്റ്റ് ഓഫ് ദി ടെക്നോളജി നിങ്ങൾ കൊണ്ടുതന്നെ അല്ലാതെ ഈ പോപ്കോണും ഇത് മാത്രം ഇറ്റാ പറയൂ ഇപ്പം ഇന്ന് ഞാൻ എന്തെ ഒരു ബർഗർ വാങ്ങിക്കഴിച്ചാലും ബർഗർ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബർഗറും ഒരു ഒരു കുപ്പി വെള്ളവും കൂടി ചേർത്ത് നാനൂറ്റി മുപ്പത് രൂപ എന്തുവാണായത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്കത് മേടിക്കുന്നതിന്റെ അല്ല ഞാൻ വന്നിരിക്കുന്നത് ബർഗർ തിന്നാനോ വെള്ളം കുടിക്കാനോ അല്ല സിനിമ കാണാനാണ് അപ്പോൾ സിനിമ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ കാണാൻ പറ്റണം ബേഗർ ഇംപ്രസീവ് ആയിക്കോട്ടെ നല്ല വെള്ളം നിന്നോട്ടെ ഓൾ വെല്ലം ഗുഡ് ബട്ട് സ്റ്റിൽ അതിന്റെ പ്രൈസ് ഞാൻ പേ ചെയ്ത് കഴിച്ചു സംതൃപ്തനായി ഒരു കുഴപ്പമില്ല പക്ഷേ ഇവൻ തോന്നുന്ന പ്രൈസസ് ഹൈ എന്ന് എനിക്ക് തോന്നിയാ പോലും കുഴപ്പമില്ല ഞാനൊരു നല്ലൊരു സിനിമ കണ്ടെ സന്തോഷത്തിൽ അതൊക്കെ മുങ്ങിപ്പോയ ആ അവസ്ഥയാണ് പക്ഷേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ആ അതിനുള്ള ആ ക്വാളിറ്റി ഞാൻ കൊടുത്ത ഇരുന്നൂറ് രൂപയ്ക്കുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇപ്പോൾ പി സി എസ് ഹൈദരാബാദിൽ സെയിം സിനിമ അവിടെ ഓടുന്നുണ്ട് ഇന്ത്യയിലെ ദി ബെസ്റ്റ് സ്ക്രീനാണ് ഡുവൽ ലേസർ ഫോർ കെ പ്രൊജക്ഷൻ ബാർകോഡ ഫോർ കെ ഡ്യുവൽ ലേസർ പ്രൊജക്ഷൻ ദ ഓൺലി വൺ ഇൻ ഇന്ത്യ വേറെ എങ്ങും ഡ്യുവൽ ലേസർ പ്രൊജക്ഷൻ ഇല്ല അവിടെ ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലീസ് റിക്വസ്റ്റ് ആണ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യും പൈസ നിങ്ങൾ മേടിക്കണത് മേടിച്ചോ നല്ല പ്രൊജക്ഷനും സ്ക്രീനും കൊണ്ടോ പ്ലീസ് അതെനിക്ക് പറയാനുള്ളൂ എന്തായാലും ഡ്യൂൺ പാർട്ട് ടു ഇമ്പ്രസ് മി ഡ്യൂൺ വണ്ണിന്റെ വലിയൊരു ഫാൻ ഫാനല്ലാത്തവര് ഞാൻ ഡ്യൂൺ പാർട്ട് ടൂൻ്റെ ഫാനായി ഇതിനകത്തൊരു ക്യാരക്ടർഗ്രാഫുണ്ട് ആനിമേനൊക്കെ കാണുമല്ലോ അതായത് ക്യാരക്ടറിൻ്റെ നമ്മുടെ ടിമോത്തി മച്ചാന്റെ ക്യാരക്ടർഗ്രാഫ് ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെ നൈസുണ്ട് അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല വല്ല റിവീലായി പോയത് പിന്നെ ഒരു കിളി ട്വിസ്റ്റ് ഉണ്ട് കിളി കിളിക്കൂടെ ഒക്കെ പാറും ആ അമ്മര് അപ്പം ദയവ് ഇത് കൊണ്ടുവന്നിട്ട് അടിയിൽ സ്പോയില് ചെയ്യാൻ ശ്രമിക്കും സ്പോയിൽ ചെയ്താൽ അപ്പം ഞാൻ എന്താണ് പെർമനൻ്റ് ബ്ലാ ബാനടിച്ച് തരുട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ആ ഉൾത്തരം കാണിക്കരുത് ഒരാളുടെയും സസ്പെൻസോ സംഭവങ്ങളോ ഒന്നും കളയരുത് അഥവാ അങ്ങനെ എഴുതാൻ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് മോളിൽ സ്പോയിലൊന്നും ചക്കൊക്കെ എഴുതി വെച്ചോ അത് അപ്പം ആൾക്കാർ വായിക്കൂല പക്ഷേ എഴുതാഴ്ച ഏറ്റവും നല്ലത് പിന്നെ ഒരു ഞാൻ പറയണേ ഞാൻ പറഞ്ഞില്ലേ പറയണ്ട നിങ്ങൾ പോയി തിയേറ്ററിൽ ഇത് ഈ ഒരു ദൃശ്യ സൗണ്ട് അനുഭവം അങ്ങോട്ട് എന്താണ് അനുഭവിച്ചു അനുഭവിച്ചറിയും അതാണ് എനിക്ക് പറയാനുള്ളത് ഡെന്നിസ് വെലിനൂ എന്നാണ് പേര് പേരെന്നുണ്ടെങ്കിലും അത് പ്രൊണൗൺസ് ചെയ്യുന്നത് പുള്ളി കനേഡിയൻ എന്തോ ഫിലിം ഫിലിമേക്കറാണെന്ന് തോന്നുന്നുണ്ട് അപ്പം അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ഡെനി വെലിന്യൂ അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസ് എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല പുള്ളിയുടെ പേരിന്റെ മാസ്റ്റർ ഡയറക്ടർ അത് പറയാതിരിക്കാൻ വരിക കാരണം നമ്മൾ ഓൾറെഡി എന്താ അറൈവല് കണ്ട് കിളിവാറിയതാണ് സിക്കാറിയോ കണ്ട് ഞെട്ടിയതാണ് പിന്നെ നമ്മുടെ ബ്ലേഡ് റണ്ണർ കണ്ട് കോരിത്തെറിച്ചതാണ് പുള്ളി വേറെ സീനാണെന്നേ വേറെ സീനാണ് ആള് എനിക്ക് പുള്ളി ഒരു ഹൊറർ മൂവി ചെയ്ത് കാണാൻ ഭയങ്കര ആഗ്രഹം പൊതുവേ ബേസിക്കലി നിങ്ങൾ ഈ ഡയലോഗ് കേട്ടോ അതായത് എനിക്ക് നല്ല ഡയറക്ടേഴ്സ് ഒരു ഹൊറർ മൂവി ചെയ്ത് കാണാൻ ഭയങ്കര ആഗ്രഹം ഭയങ്കര പുള്ളിനെ കൊണ്ട് പറ്റും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു ഹൊറർ മൂവി ചെയ്തതാണ് എനിക്ക് ഒടുക്കത്ത ആഗ്രഹം ൈസ് ഡ്യൂൺ മീ ബൈ സർപ്രൈസ് ഡ്യൂൺ ടു എന്റെ എൻ്റെ മനം കവർന്ന് എന്റെ ചെവി കവർന്ന് കാരണം അമ്മാര് സൗണ്ട് കിഡിൽ കിഡിൽ ഹാൻഡ് സിമ്മർ മൈസ്ട്രോ വേറെ ലെവൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സിനിമ ഫുള്ളി ബേസ്ഡ് ഓൺ നോവലാണ് ആ നോവല് മൂന്ന് ബുക്കുകളാണുള്ളത് അതിൽ ഫസ്റ്റ് ബുക്കേ ഈ പാർട്ട് പാർട്ടു എൻഡ് ചെയ്യുമ്പോൾ തീരുന്നുള്ളൂ ഇനി രണ്ട് ബുക്ക് നാല് സിനിമ ഇനി വരാൻ കിടക്കുന്നുണ്ട് പാർട്ട് സിക്സ് വരെ ഉണ്ടാവും സിക്സ് അഴി കൂടുതലും ഉണ്ടാവും ഈ വൺ ആൻഡ് ടു ആയിട്ടുള്ളത് ഇനി കിടക്കണി ത്രീ ഫോർ ഫൈവ് സിക്സ് അതായത് ഇപ്പം ഈ വൺ എൻ ടുന്ന് കൂടി ഒറ്റ ബുക്കായിട്ടുള്ളു അങ്ങനെ മൂന്ന് ബുക്കാണ് ഇതിന് മുന്നേ എന്നുള്ള ഒരു സിനിമ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊന്ന് നയൻറ്റീ തേർട്ടി തേർട്ടീസാ ഫോർട്ടീസെങ്ങാണ്ട് വന്നതുകൊണ്ട് കറക്റ്റായിട്ട് ഇറങ്ങിയില്ല അപ്പം ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആയിട്ട് എന്തോ ചെറിയ രീതിയിൽ പണ്ടിറക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ടൂ തൗസൻഡ് ട്വൽവിലാണ് ടു തൗസൻഡ് ട്വൻറ്റിയിലെ കണ്ടു മറ്റേ ഡ്യൂ ഇറങ്ങിയത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത് ഞാൻ കറക്റ്റായിട്ട് എന്നാണെന്നുള്ള മറന്നുപോയി കാരണം അത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറേ സ്ട്രൈക്കും പരിപാടിയും മറ്റേ മറിച്ചത് പിന്നെ ഒ ടി ടിയിലാണ് ഇറങ്ങിയത് ചിലപ്പോൾ ടി എന്താ പറയുക തിയേറ്ററിൽ ലിമിറ്റഡ് റിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് മിക്കവരും ഒ ടി ടിയിലാണ് അത് കണ്ടത് തിയേറ്ററിലല്ല കണ്ടത് അപ്പോൾ അത് ഒ ടി ടി കണ്ട് തിയേറ്റർ അനുമ്പോൾ മിസ് ചെയ്ത ആൾക്കാർക്കും കൂടി നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഇത് കാണാൻ അതുപോലെ ഡ്യൂൺ മണ്ണും ചില തിയേറ്ററുകളുണ്ട് അപ്പോൾ മണ്ണ് കാണാത്തതിന് തിയേറ്ററിൽ തന്നെ കണ്ട ആ ഡ്യൂണി ആയിരിക്കട്ട കാരണം അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ആ പടം പക്ഷേ ഇത് ഇത് മസ്റ്റ് വാച്ചാണ് ടൂ വാച്ച് ആണ് വൺ കണ്ടിട്ട് വേണം ടൂ കാണാൻ അല്ലെങ്കിൽ പൊട്ടനാട്ടം കാരണ അവസ്ഥയിൽ പോയി ഒന്നും മനസ്സാവില്ല ആരാണ് എന്താണ് ഗുന്തോണ് ഇത് ആരെ ആരാ വെടിവെക്കണം ആര് തമ്മിലുള്ള ഇതാണെന്ന് ഒരു പിടുത്തം കിട്ടൂല പക്ക ആണ് അപ്പൊ വൺ കണ്ടിട്ട് ടൂ കണ്ടാൽ മതി കേട്ടോ കിട്ടിലും പാടൂടെ പോയിക്കാണ് നേരെ പോ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ നേരെ ബുക്ക് ചെയ്ത് നല്ല ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഏറ്റാ തിയേറ്ററിൽ ഒരുത്തും പോയത് ഈ സിനിമ മിനിമം ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് അത് ലേസർ ആണെങ്കിൽ ലേസർ അല്ലെങ്കിൽ ഐ മാക്സ് അടുത്തുണ്ടെങ്കിൽ ഈ ഈ ബാംഗ്ലൂർ ഹൈദരാബാദും തിരുവനന്തപുരത്തൊക്കെ ഉള്ള ടീമുകളുണ്ട് ഐ മാക്സ് ഒക്കെ എന്തായിട്ടും കാണാതെ കണ്ട ഊച്ചാളി തിയേറ്ററിലൊക്കെ പോയി കാണാം അവനെയൊക്കെ കണ്ടല്ലോ ഞാൻ ഇത് നല്ല അഡ്മിഷൻ തരും കാരണം ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഇല്ലാഞ്ഞിട്ട് മനുഷ്യൻ കിടന്ന് കരീയാണ് പോയി ഈ പടമൊക്കെ ഐ മാക്സ് ഇതാണ് ഫുൾ ഐ മാക്സിൽ ഷൂട്ട് ചെയ്തത് പോയി ഈ പടമൊക്കെ ഐ മാക്സിൽ കാണും കുറച്ച് പൈസ ചിലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല മര്യാദക്ക് നല്ല രീതിയിലുള്ള പടം സിനിമ ഇഷ്ടപ്പെടുന്നവർ അല്ലാത്തവർ എനിക്ക് നിർബന്ധിച്ചിട്ട് കാര്യമില്ല അല്ല ഈ ഞാൻ ഈ ചൂലെടുത്ത് പറഞ്ഞവർ ഈ തീയേറ്റർ ഉണ്ടായിട്ട് പോവാത്ത ടീമുകളെ കേട്ടോ ഓക്കെ അത്രേ ഉള്ളു അസൂയ ഉണ്ട് അത് വേറെ ഭയങ്കരമായിട്ട് അസൂയുണ്ട് ഇങ്ങനത്തെ നല്ല തിയേറ്ററൊക്കെ ഉണ്ടായിട്ടും അവിടെ പോകാത്തവരോട് എനിക്ക് ഓട്ടിക്കാത്ത അസൂയുണ്ട് പറയാൻ ഇരിക്കാം വയ്യ അപ്പൊ എന്തായാലും നാളെ വേറെ എഴുതിയിട്ടാണ് ബൈ ബൈ അപ്പൊ പോറ് കണ്ടതിന്റെ വീഡിയോ ഇതിനു മുന്നിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്ത് കൊണ്ടുനോക്കാം ആ അത്രേ ഉള്ളൂ